എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അത് സംഭവിച്ചു. എപ്പോഴും കൃഷിക്കാർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നം. ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മുടെ നെൽകൃഷിയിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. മഴയത്ത് കുറെ നെല്ല് മറിഞ്ഞു വീണു. അത് ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ട, ഇവിടെയൊക്കെ ഉണ്ടോ നെല്ലൊക്കെ ഇങ്ങനെ വീണെടുക്കണണ്ട. അവരൊക്കെ കുറെ കാശ് നഷ്ടം വരും, കാരണം ഈ വീണെടുക്കുന്ന നെല്ലൊക്കെ കുറെ നെല്ലത്ത് വീഴും. അതുപോലെ തന്നെ ഒരു മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ മുളക്കുകയും ചെയ്യും. പിന്നെ ഈ കൃഷിക്കാർക്കൊന്നും അതിനെ ഒത്ത വില കിട്ടില്ല, ശരിയായിട്ടുള്ള വില കിട്ടില്ല. ഒരു പുതിയൊരു അതിഥിന്റെ അതിഥിയെ നമുക്ക് പരിചയപ്പെടുത്താം. ആദ്യം നമ്മുടെ കണ്ടന്റിന്റെ സീരിയസ്നെസ് കളയേണ്ടതാണ്. ഇത് കണ്ടില്ലേ, ഇവിടേക്ക് ഇങ്ങനെ വീണെടുക്കണണ്ടോ, വൻ സീനാണ്. എല്ലാ നെല്ല് ചെടികളും വീണ് പരന്ന് കിടക്കണം. നല്ല മഴയും കാറ്റായിരുന്നേ. അപ്പോ എന്തായാലും ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് മഴ പെയ്ത് ഉച്ചതിരിഞ്ഞ് മഴ പെയ്തപ്പോ ഞങ്ങൾ എന്തെങ്കിലും ഓടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകള് നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോട്ടാ. ഈ ഭാഗം നോക്കി, ഇങ്ങനെയാണ് ശരിക്കും നിക്കണ്ടത്, ശരിക്കും നെല്ല് നിക്കണ്ടത്. ഇവരെ നോക്കി മൊത്തം പരന്ന് കിടക്കണണ്ടാ. ഓ സീൻ തന്നെ. എന്റെ വേഷം എന്താന്ന് വെച്ചാല് മഴ നിന്നപ്പോ നെല്ലിന് എന്തുണ്ടായെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെ വന്നപ്പോഴാണ് ആലോചിച്ച എന്തായാലും ഒരു വീഡിയോ എടുക്കണല്ലോ, നിങ്ങളെയൊക്കെ കാണിക്കണല്ലോ എന്ന്. അപ്പൊ നോക്കിയപ്പോ പിന്നെ ഡ്രസ് ഒന്നും നോക്കാൻ നിന്നില്ല, എടുത്തോണ്ട് പൂശ തന്നെ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കൊയ്താ മതി വെച്ചിട്ട് നിക്കായിരുന്നു. നോക്കിയേ, നമ്മളുടെ കണ്ട അതാട്ടത്, നമ്മുടെ തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന കണ്ടാണ്. നോക്കിയേ ഇവിടുത്തെ അവസ്ഥ നോക്കിയേ, മൊത്തം നെല്ല് വീണെടുക്ക. ഓ കാണുമ്പോ തന്നെ വിഷമമാവാ. നമ്മുടെ ഭാഗത്ത് നമ്മുടെ കുറച്ച് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ മാത്രം അത് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പിലും ഫുള്ളായിട്ട് വീണെന്ന് പറയാൻ പറ്റില്ല. ചെറിയ നമ്മുടെ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളോ, അത് കുറച്ച് ചെരിഞ്ഞിട്ടുള്ളോ, വേറെ കാര്യമായിട്ടുള്ള ഇത് കാണാനില്ല. ഇത് നോക്കി നിങ്ങൾ എന്ത് കഷ്ടം നോക്കി, എല്ലാം വീണെടുക്ക, മൊത്തം നിലംപരി ചെയ്ത് എടുക്കുക. ശരിക്കും പറഞ്ഞെങ്കിൽ മഴ നമ്മളെ ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. നമ്മളുടെ കാര്യമായിട്ട് ഒരു ഭാഗത്തും ഇല്ലല്ലോ ചോക്കോ, ഒരു ഭാഗത്തും വീണതായിട്ട് കാണാനില്ല. എന്തായാലും ഇനിയിപ്പോ ഒരു അഞ്ചു പത്ത് ദിവസം കൂടി ഉള്ള നമുക്ക് കൊയ്യാനായിട്ട്. കാര്യമായിട്ട് കൃഷിക്കാരെ ഇത് ബാധിക്കില്ല എന്ന് വിചാരിക്കുക. ഇതുവരെ ഞങ്ങളുടെ ഊഹാബോഹങ്ങൾ വെച്ചിട്ടുള്ള പറച്ചിലായിരുന്നു കേട്ടോ. ഇനി എക്സ്പേർട്ട് പറയട്ടെ ലിൻഡേട്ടാ, ഇതേ ഇവിടെയൊക്കെ നെല്ല് മുഴുവൻ വീണെടുക്ക ഈ കണ്ടത്തിലൊക്കെ. എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? നമ്മളുടെ ഈ കോള് എന്ന് പറഞ്ഞാലേ ഏതൊരു ഭാഷയിലെ ഒരു അർത്ഥം ഭാഗ്യം എന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞത്. ഒരു കൃഷി ഓഫീസർ പറഞ്ഞതാണ് ഇത്. നല്ലൊരു ട്രെയിനിങ്ങിന് പോയി. അപ്പൊ അവിടെ കൃഷി ചെയ്യണ കോൾ നിലങ്ങൾ കൃഷി ചെയ്യണത് ലോട്ടർ എടുക്കുന്ന പോലെയാണ്. കിട്ടാണെങ്കിൽ ഒരു കോൾ അടിച്ചു എന്ന് പറയുന്നത് അടിച്ചു, അത് ഇംഗ്ലീഷ് വേടാണെന്ന് സിഒ എൽ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കിട്ടാണെങ്കിൽ ഒരു ചാകര പോലും കിട്ടും, പോവാണെങ്കിൽ അതുപോലെ പോവും. അതാണ് എന്റെ ഉദ്ദേശം. അല്ല, ഇപ്പൊ സാധിപ്പോ വീണെടുക്കണ്ട, ഇതിനിപ്പോ എന്തുണ്ടാവും സാധാരണ ഗതിയില്? സാധാരണ ഗതിയില് ഇനിയൊരു മഴ കൊണ്ടും പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മുളച്ചോളും കടിയിന്ന് മുളച്ചോളും കണ്ടത്തിന്ന് വെള്ളം വാലില്ല. അപ്പൊ വെള്ളം മത്തിരി മുട്ടി നടക്കണ മണി മുളക്കി മുളക്കുന്നല്ലേ. മുളച്ചു പിന്നെ വില കിട്ടില്ല? അല്ല പിന്നെ എടുക്കില്ല, കമ്പനിക്കാരെടുക്കില്ലെന്നല്ലേ. ഓ ശോകാണല്ലോ. ഇതാണ് പറഞ്ഞാല് കൃഷി ഭയങ്കര ലാഭം പറയണില്ലേ. നമ്മുടെ നാട്ടുകാര് പറയും അവന് രണ്ടേക്കറുണ്ട് മൂന്നേക്കറുണ്ട് എന്നല്ല. സംഭവം ശരിയാ, കൊയ്യാൻ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. എനിക്ക് എനിക്ക് മറ്റുള്ള വരും. അപ്പൊ എല്ലാരും പറയും കോളടിച്ചു പറഞ്ഞു. പൂമ്പായിരിക്കും, ആരും അറിയില്ല. അതാണ് ഇതിന്റെ അവസ്ഥ. എന്താ ചെയ്യ, എന്തായാലും ഇനിയിപ്പോ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ കൊയ്യായിട്ട്. അപ്പൊ കൊയ്യുമ്പോ അറിയാം എന്തായി, എത്ര കിലോ കിട്ടി, എത്ര കിലോ പോയി, എന്തൊരു നഷ്ടം വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ അതെ, നെല്ലെടുക്കാനുള്ള ആൾക്കാരൊക്കെ ദൈവം കനിഞ്ഞ് കണ്ടില്ലേ. അപ്പോ ഇതാണ് നമ്മളെ സംഭവ സീനായിരിക്കുന്നത്. കുറെ കർഷകരുടെ ഇതേപോലെ നെല്ല് വീഴുണ്ടായി. അപ്പോ നമ്മള് നമ്മുടെ കമ്മിറ്റി ഉണ്ടല്ലോ, നമ്മള് കൃഷിക്കാരെല്ലാവരും കൂടിയുള്ള കമ്മിറ്റി, അതായത് നമ്മുടെ പടവ് കമ്മിറ്റി, നമ്മള് പണ്ടാരംകോള് പടവ് കമ്മിറ്റി സമിതിയാണ് നമ്മുടെ സമിതി. അപ്പൊ സമിതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സമിതിയിൽ എല്ലാവരും കൂടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് കൃഷിഭവനിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് അതായത് കൃഷിനാശം സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ നമ്മുടെ സംഭവിച്ച നമ്മളെ എത്ര സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അതിന്റെ ഫോട്ടോയും അതിൽ നമ്മുടെ നെല്ല് വീണെടുക്കുന്ന കൃഷി നശിച്ചെടുക്കുന്നതിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് സമിതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ
അതിൽ നിന്ന് അവരെല്ലാവരും സമിതിയിലെ എല്ലാ കർഷകരുടെയും ഒരുമിച്ച് അവർ കൃഷിഭവനിൽ കൊടുക്കുകയും അതിൽ നിന്ന് ഗവൺമെന്റിലൂടെ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുള്ളവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നു വിചാരിക്കുന്നു. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മളുടെ സമിതി നമ്മുടെ പടവ് കമ്മിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോ കൃഷിക്കാർക്ക് നഷ്ടമില്ലാണ്ട് നഷ്ടമില്ലാത്ത രീതിയിലാവുന്നു വിചാരിക്കുക. അതുപോലെ അതെ അതെ, കുറെ കൃഷിക്കാരൊക്കെ എന്തുണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീണ് എടുക്കേണ്ടത് കാണാനുള്ള ആ ഒരു വിഷമം കൊണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരണ്ടായി. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതായത് അവരിവരൊക്കെ പറഞ്ഞു നെല്ല് വീണ് എടുക്കാന്ന് മനസ്സിലായി, അത് കാണാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഓരോരുത്തരും ഈ കുട്ടിയെ കുട്ടികളെ നോക്കണ പോലെയാണ് ഈ മക്കളെ ഇതിനൊക്കെ നോക്കണത്. അനുസരിച്ചിട്ട് ഇത് കാണുമ്പോ ഭയങ്കര സങ്കടം ഉണ്ടാവും. സങ്കടം ഉണ്ടാവും അല്ലെ? ഞങ്ങളെ വീഡിയോ ഒക്കെ കാണുമ്പോ എന്താ തോന്നാറ്? അധ്വാനിച്ച പോലെ തോന്നുന്നു. ഇയാളെ പരിചയപ്പെടുത്തില്ല. നമ്മളെ ഇവിടെ കണ്ടത്തേക്ക് വന്ന രണ്ടാമത്തെ വിളിക്കാണ്ട് വന്ന രണ്ടാമത്തെ അതിഥിയാണ് നവീൻ ഫ്രം കാനഡ. അതെ, നമ്മുടെ ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ്. ആളുടെ വീട് ഗുരുവായൂരടുത്ത് കൂനമ്മച്ചിയിലാണ്. ആളെ ഒരു അഞ്ചു വർഷമായിട്ട് കാനഡയിലായിരുന്നു. അവിടെ ഇപ്പൊ പി ആറ് കിട്ടിയപ്പോ തൃശൂർ പൂരം പെരുന്നാളുകളൊക്കെ കൂടാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോ എന്തായാലും പെരുന്നാൾ കൂടാൻ പറ്റും തോന്നി. അല്ല, പെരുന്നാൾ എന്തായാലും കഴിഞ്ഞു പോയി, പെരുന്നാളുകളുടെ സീസൺ കഴിഞ്ഞു പോയി. അപ്പൊ തൃശൂർ പൂരം കൂടാൻ പറ്റുന്ന വിചാരിക്കുക അല്ലേ? ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും അടിപൊളിയാവട്ടെ കാര്യങ്ങള്. അപ്പോ നമ്മളുടെ ഇനി അടുത്ത കുറച്ച് വീഡിയോസിൽ ആള് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊയ്ത്തിന്റെ വീഡിയോസിലൊക്കെ ഉറപ്പായിട്ട് നമുക്ക് ആവശ്യം പകരാനായിട്ട് നമ്മുടെ താരം ഉണ്ടാവുന്നതാണ്. അതെ. അപ്പൊ നമുക്ക് നവീൻ ചേട്ടന്റെ അടുത്തേ മൊത്തത്തിലുള്ള നമ്മുടെ വീഡിയോനെ കുറിച്ച് നമ്മുടെ കൃഷിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കട്ടെ. പേടി പ്രൊമോഷൻ അല്ല കേട്ടോ, പ്രൊമോഷൻ ഒന്നല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിലൊന്നും തീരെ താല്പര്യമില്ല, എന്താണെന്ന് അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ രണ്ടുപേര് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചിട്ട്, വീഡിയോ എടുക്കാനെ കുറിച്ചിട്ട് ഇതൊരു വീഡിയോ മാത്രല്ല, എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷനെ ഇത് എങ്ങനെയതിന്റെ പ്രോസസ് എന്നൊന്നും അറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ റെഫറൻസ് പോലെ നമുക്ക് ഈ വീഡിയോ ഉപയോഗിക്കാന്നാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും തള്ളിയില്ലേ, ഞങ്ങളുടെ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ട്. അന്നൊരു ക്വസ്റ്റ്യൻ. അഞ്ച് പറന്ന് വെച്ച് കഴിഞ്ഞാ എത്ര സെന്റ് സ്ഥലമാണ്? അഞ്ച് പറന്ന് പറഞ്ഞ 50 സെന്റ്. ഒരിക്കലും വിചാരിച്ചില്ല സത്യസന്ധമായിട്ട്. ഞങ്ങളെ കിട്ടിയ അറിവാണോ? ഒരു സെന്റ് 10 പറയാന്ന് എല്ലാവർക്കും അറിയണ കാര്യമില്ല. അവരോട് ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കിയുള്ള. അപ്പോ എന്തായാലും സൂര്യാസ്തമിച്ചു, ഇരുട്ടായി, നമ്മള് വീട്ടിക്ക് പോവാൻ നോക്കട്ടെ. അതെ, കാരണവന്മാരെ മറക്കരുതല്ലോ നമ്മള്.